സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നലെ രഞ്ജിത്തുമായി വഴക്കിട്ട് പോയതിനു ശേഷം കുറച്ചു കഴിഞ്ഞ് രോഹിത് വീണ്ടും എന്റെ അനിയത്തെ കാണാനേ വന്നു. ഞാൻ ഒരുപാട് അവനോട് സംസാരിച്ചു നോക്കി, പക്ഷെ എന്റെ അനിയത്തിയുടെ കല്യാണം മുടക്കം തന്നെയാ അവന്റെ തീരുമാനം എന്നറിഞ്ഞപ്പോ ഉപായത്തില് അവനെ പുറത്തേക്ക് കൊണ്ടുപോയി അവനെ അവസാനിപ്പിച്ചത് ഞാൻ തന്നെയാണ് സാർ. രഞ്ജിത്തിന് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സാർ എന്റെ അനിയത്തിയുടെ കല്യാണം. അത് കഴിഞ്ഞു നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പ്ലീസ് ഇൻസ്പെക്ടർ സാർ, എന്റെ അനിയത്തിയുടെ താലിയിട്ട് കാണാനുള്ള ഒരവസരം അത് മാത്രം എനിക്ക് തന്നാ മതി. പ്ലീസ് സാർ. ശരി. സാർ, ഇത് ശ്രീകാന്തിന്റെ നുണയാണ് സാർ. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടത്. എന്നെ തേടിയില്ല നിങ്ങൾ വന്നത്, എന്നെ കൊണ്ടുപോകൂ. ശ്രീകാന്തിനെ വെറുതെ വിടണം. ഇതിലെന്തോ ചതിയുണ്ട്. ശ്രീകുട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സാറേ, ആരെങ്കിലും ഒരാൾ കുറ്റമേറ്റാ മതിയോ? ഞാൻ ഏക്കാം, ഇവർ രണ്ടുപേരും അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്തൊക്കെ ചെയ്യാൻ തീരു? അതെ രഞ്ജിത്തെ, ഞാൻ ഇൻസ്പെക്ടറോടെല്ലാം തുറന്നു പറഞ്ഞത്. മാത്രമല്ല, ഞാൻ രോഹിത്തിനെ അടിച്ചതിന് സാക്ഷിയുണ്ട്. മണിക്കുട്ടാ, ഞാൻ രോഹിത്തിന് അടിക്കുന്നത് നീ കണ്ടതല്ലേ? കണ്ടതല്ലേന്ന്? അതെ, ഞാൻ കണ്ടതാ. മഹാമാവി, നീ എന്തിനാണ് പറഞ്ഞതോ? വേണ്ട, നീ അമ്മ വേണ്ട. മോനുമാവ മതി, അവനെ വിട്. തെറ്റ് ചെയ്തത് ഞാനാ, പിന്നെന്തിനാ അവനെ തല്ലുന്നത്? എന്തിനാ ശ്രീകാന്ത് ഇങ്ങനെ ചെയ്യാത്ത പാപത്തിന് ശിക്ഷ ഏറ്റെടുക്കുന്നത്? ഇല്ല, എന്റെ ശ്രീകേട്ടന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആരെയും കൊല്ലാൻ പോയിട്ട് തല്ലാൻ പോലും പറ്റില്ല. ഇതെന്തോ ചതിയാ, എനിക്കറിയാം. ശ്രീയേട്ടന് ആരും രക്ഷിക്കാൻ വേണ്ടിയാ. വേണ്ട ശ്രീയേട്ടാ, ചെയ്യാത്ത കുറ്റം ആർക്ക് വേണ്ടിയും
എന്റെ മോനെ കൊണ്ടുവല്ലേ, സോമരാജാ കൊണ്ടുവല്ലെന്ന് പറ. എന്റെ മോനെ കൊണ്ടുവല്ലേ, എന്റെ കുഞ്ഞു ചെയ്തിട്ടില്ലേ, ചെയ്തിട്ടില്ലല്ലോ. എന്റെ മോനെ കൊണ്ടുവല്ലേ. നിങ്ങൾ രണ്ടുപേരും എല്ലാ കാലവും സുഖമായിരിക്കണം, എനിക്കത് മതി. പോട്ടെ രഞ്ജിത്ത്. സഹോദരിയുടെ വിവാഹം കഴിയുന്നതോടെ സഹോദരനുമായുള്ള നല്ല ബന്ധം ഇല്ലാതാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. തെളിച്ചു പറഞ്ഞാൽ രണ്ടുപേരും എതിർ ധ്രുവങ്ങളിലാവും, ശത്രുക്കളാവും എന്നർത്ഥം. ഇങ്ങനെ കരഞ്ഞു നിൽക്കാതെ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് അകത്തേക്ക് കയറാൻ നോക്കു പെണ്ണെ. ഞാൻ ചെന്ന് ആരതി എടുത്തിട്ട് വരാം. വാരാതി ചേച്ചി,
കഷ്ടം തന്നെ മോളെ. സംഭവിച്ചത് സംഭവിച്ചു, കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷേ ശ്രീകാന്ത് അധികകാലം അവിടെ കിടക്കാൻ പോകുന്നില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മോളിപ്പോ അകത്തേക്ക് ചെല്ല. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ ലക്ഷ്മിക്കുട്ടി. നമ്മുടെ ശ്രീകുട്ടന് ഒന്നും സംഭവിക്കില്ല എനിക്ക് ഉറപ്പാ, മോള് വിഷമിക്കാതെ. നന്നായി പ്രാർത്ഥിച്ചാൽ മതി മോളെ, ഇപ്പോ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് എല്ലാം നന്നായി വരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്ക. കുറ്റം കൊലപാതക, അത് പ്രാർത്ഥിച്ചാൽ ഒഴിഞ്ഞു പോവും അമ്പികെ. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ കമലേ, കോടതിയല്ലേ. അത് ശരിയാ, പക്ഷേ അതൊക്കെ പിന്നീട് വാദിച്ചു തെളിയിക്കേണ്ട കാര്യമല്ലേ. അകത്താദ്യം കൊണ്ടേ നേടുമല്ലോ, അത് തടയാൻ ദൈവത്തിനെ കൊണ്ട് പറ്റില്ലല്ലോ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കരയാതെ. കമലേ, മോഹനേട്ടന് ഞങ്ങളൊക്കെ പുറത്തുള്ളപ്പോ ശ്രീകാന്ത് അങ്ങനെ അകത്ത് കിടക്കാനൊന്നും പോകുന്നില്ല. അത് വിചാരിച്ച ആരും ഇവിടെ സന്തോഷിക്കുകയും വേണ്ട. ആര് സന്തോഷിച്ചു എന്നാ ശോഭ പറയുന്നേ? ഞാൻ കാര്യം പറഞ്ഞല്ലേ. ഒരു കാര്യം, വിഷമമൊക്കെ എനിക്കും ഉണ്ട്. ഒന്നുമില്ലെങ്കിലും എന്റെ ചേട്ടന്റെ മകന്റെ ഭാര്യയുടെ ആങ്ങളെയല്ലേ. നിർത്ത, ബന്ധു സ്നേഹമൊക്കെ വിശദീകരിച്ച് കൂടുതൽ വഷളാക്കണ്ട. അമ്മികെ, ചടങ്ങ് വല്ലതും ഉണ്ടെങ്കിൽ പൂർത്തിയാക്ക. മോളെ, വിളക്ക് അങ്ങോട്ട് വെക്ക. ലക്ഷ്മിക്കുട്ടി, നീ നിന്റെ ശ്രീയേട്ടനോർത്ത് വിഷമിക്കണ്ട. ശ്രീകാന്തിന് പകരമാവില്ലെങ്കിലും അത്രയും സ്നേഹത്തോടെ തന്നെ ഞാനുണ്ടാവും എപ്പോഴും. ഇരിക്കും.
ശ്രീകാന്തിന്റെ കാലങ്ങളായിട്ട് എനിക്കറിയാം. അനിയത്തിയുടെ കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയും അളിയനെ രക്ഷിക്കാൻ വേണ്ടിയുമാണോ ഈ കുറ്റം ഏറ്റെടുത്തത്? അല്ല സർ, രഞ്ജിത്ത് ഒരു കുറ്റം ചെയ്തിട്ടില്ല. അപ്പൊ രോഹിതിനെ കൊന്നത് ശ്രീകാന്ത് തന്നെയാണ് അല്ലേ? അതെ സർ. നുണ പറയരുത്. കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ടെന്നറിയാലോ. അറിയാം സർ, ഞാൻ സത്യം തന്നെ പറയുന്നേ. ശ്രീകുട്ട, എന്താ ശ്രീകുട്ടായത്? എന്തിനൊരു നാടകം? എന്ത് നാടകം? ഞാൻ സത്യം തന്നെ പറഞ്ഞത്. ഞാനാ രോഹിത്തിന്റെ ജീവൻ എടുത്തത്. ശ്രീയേട, നീന്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. കല്യാണമായിട്ട് അവിടെ ഒരാൾ വേണ്ടേ? ശ്രീയേട, നീ ഒന്ന് മിണ്ടായിരിക്കും മണിക്കുട്ട. അല്ല ശ്രീകാന്തേ, ഈ കേസിൽ പക്ഷേ സർ, നിങ്ങളൊരു കൊലപാതകത്തിന്റെ പ്രതിയെ അന്വേഷിക്കുന്നു. പ്രതി സ്വയം ഞാനാണെന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊസീജിയേഴ്സിലേക്ക് കടന്നാ പോരെ. പോലീസിന് ഏതെങ്കിലും ഒരാളെയല്ല ശ്രീകാന്തെ പ്രതിയായി കിട്ടേണ്ടത്. ശരിക്കും കുറ്റം ചെയ്ത ആളെ തന്നെയാണ്. പിന്നെ ഈ ക്രൈം സീനിൽ നിന്ന് രോഹിത്തിന്റേതായി കിട്ടിയിട്ടുള്ളത് ഒരു ഐ ഡി കാർഡ് മാത്രമാണ്. ബാക്കി ജഡം രോഹിത്തിന്റേതാണെന്ന് അയാളുടെ കുടുംബക്കാരുടെ മൊഴിയും അത് വെച്ച് എനിക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോവാം. പക്ഷേ അതുകൊണ്ടൊന്ന് അന്വേഷണം അവസാനിക്കുമെന്ന് കരുതണ്ട. അത് നിങ്ങൾ ചെയ്തോളൂ. ഇപ്പൊ പ്രതി നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ, അതുപോരെ. ആയിക്കോട്ടെ. സർ, ഇദ്ദേഹം എന്തായാലും പ്രതിയായ സ്ഥിതിക്ക് ലോക്കപ്പിലാക്കിക്കോളും. ശരി സർ, വാ. വേഗം വാ. ശ്രീകുട്ട, വന്നു കയറിയ ദിവസം തന്നെ ഇങ്ങനെ കരച്ചിലും വീഴ്ചലും ആയിട്ട് ഇരുന്നാ മതിയോ? എഴുന്നേക്ക നോക്കണ്ടേ. ഇവക്ക് പിന്നെ സങ്കടം ഇല്ലാതിരിക്കോ കമലേ? അതിനെ ഒന്ന് തനിയെ വിട്. വന്ന് കയറിയപ്പോഴേ ഇങ്ങനെയാണെങ്കി ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നാ എന്റെ പേടി. സങ്കടം എനിക്കും ഉണ്ട് മോളെ, പക്ഷെ ചടങ്ങുകൾ നടത്തിയല്ലേ പറ്റും. മോളെ എഴുന്നേറ്റ് വാ, പൂജാമുറിയിലേക്ക് ചെന്ന് വിളക്ക് കൊളുത്ത്. രഞ്ജിത്തെ നീയും വാ. ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചും വിളക്ക് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഇവിള ഇങ്ങനെ തലയെ കൊണ്ട് എത്ര കാലം നടക്കും എനിക്ക് കാണണം. കമല എന്താ പറഞ്ഞ? അയ്യോ, ഞാൻ എന്റെ മോളോട് വേറൊരു കാര്യം പറഞ്ഞതാ. ഹാ, ഇനിയിപ്പൊ എന്ത് മിണ്ടിയാലും നിങ്ങളുടെ കുട്ടിയെ പറഞ്ഞു എന്നാവുമല്ലോ. എന്റെ ഈശ്വരാ. Thank you.
സിന്ദൂരം തൊടിവിക്ക്. വന്നു കയറുന്ന പെൺകുട്ടികളാ വീടിന്റെ വെളിച്ചമെന്ന് പറയും. മോള് കൊളുത്തി വെച്ച ഈ വിളക്കിന്റെ പ്രകാശം എന്ന് ഈ വീട്ടിലുണ്ടാവണേ ഈശ്വരാ.